ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം ഇഡ്ഡലി ചെമ്പെടുത്ത് അതിൽ തട്ട് വെച്ചിട്ട് നമ്മളൊരു കോട്ടൻ തുണി അതിൽ വിരിച്ച് വെക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ അതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഈ കോട്ടൺ തുണിയിൽ വെച്ച് ആവി കയറ്റി നമ്മൾ എടുക്കണം. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഗോതമ്പ് പൊടിയിൽ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീന് ചിലപ്പോൾ നമുക്ക് ഈ തൈറോയിഡൊക്കെ ഉള്ളവർക്കൊന്നും നമുക്ക് ഇത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർമാരൊക്കെ പറയും ഇങ്ങനെ ഗോതമ്പ് പൊടി നമ്മൾ ഗ്ലൂട്ടൺ ഉള്ളതുകൊണ്ട് ഒഴിവാക്കണം എന്നൊക്കെ. അപ്പം നമുക്ക് ആ പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ആവി കയറ്റിയെടുക്കുന്നത്. അതുമല്ല, ഇതിൽ ചെറിയ ഒരു പശപശപ്പൊക്കെ കാണും നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. ആ പശപശപ്പൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതിൽ ആവി കയറ്റിയെടുക്കുന്നത്. ഇങ്ങനെ ആവി കയറ്റി ഒരു 10 മിനിറ്റ് നമ്മൾ ആവി കയറ്റി വയ്ക്കുക. ഇത് നമ്മൾ 10 മിനിറ്റ് ആവി കയറ്റിയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ഇങ്ങനെ നല്ല ആവി കയറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം. ഇതിൽ കട്ട കട്ടയായിട്ട് ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. അത് നമ്മൾ കുറച്ച് തണുത്തതിന് ശേഷം ആ കട്ടയെല്ലാം നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ആ കട്ടയൊക്കെ ഉടച്ച് എടുക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ കട്ടയെല്ലാം ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഈ പൊടി കുഴയ്ക്കാനായിട്ട് ഉള്ള വെള്ളമാണ് തയ്യാറാക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം നമ്മളൊരു പാനിൽ തിളപ്പിച്ച് അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ തന്നെ നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. വെള്ളം നന്നായി തിളയ്ക്കണം. ഈ തിളച്ച വെള്ളം നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിലേക്ക് ചെറിയ രീതിയിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇടിയപ്പം നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ഫുഡാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ചിക്കൻ കറിയുടെയൊക്കെ കൂടി നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.